നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്നലെ വാറ്റ്ഫോർഡിനോട് 1-4 ഗോളുകൾക്കാണ് തകർന്നടിഞ്ഞത്. മത്സരശേഷം വലിയ വിമർശനങ്ങൾ യുണൈറ്റഡിൻ്റെ പരിശീലകൻ ഇപ്പോൾ നേരിടുന്നുണ്ട്. അദ്ദേഹത്തെ പുറത്താക്കും എന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ അങ്ങനെ പരിശീലകനെ മാത്രം ടാർഗറ്റ് ചെയ്താൽ മതിയോ? പരിശീലകനെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. യഥാർത്ഥത്തിൽ താരങ്ങൾ കൂടി മികച്ച പ്രകടനം നടത്തേണ്ടതുണ്ട്. പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഗോൾ കീപ്പർ ഡേവിഡ് ഡിഹിയാണ്. അദ്ദേഹം പറയുന്നത് ആദ്യ പകുതിയിൽ 4 ഗോളുകൾ വഴങ്ങുന്ന രൂപത്തിലേക്ക് യുണൈറ്റഡ് പോകുമായിരുന്നു, അത് സംഭവിച്ചില്ല എന്ന് മാത്രം. നമുക്കറിയാം അത് സംഭവിക്കാതിരിക്കാനുള്ള കാരണം ഡേവിഡ് ഡിഹിയ തന്നെയാണ്. ഇസ്മായിലി സാറിൻ്റെ പെനാൽറ്റി അദ്ദേഹം തടഞ്ഞിട്ടു. അദ്ദേഹം ആദ്യം ആ പെനാൽറ്റി തടഞ്ഞിട്ടു, പിന്നീട് അത് റീടേക്ക് എടുക്കേണ്ടി വന്നപ്പോൾ അപ്പോഴും അദ്ദേഹം തടഞ്ഞിട്ടു. അങ്ങനെയൊക്കെ ടീമിനെ കാത്തതാണ് ഡിഹിയ. എന്നിട്ടും പക്ഷേ യുണൈറ്റഡ് തകർന്ന ഡിഹിയയായിരുന്നു. മത്സരശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇപ്പോൾ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ടിനോട് അദ്ദേഹം പറയുന്നത് ഇത് തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്, അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്, പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല. വളരെ നാണക്കേടുണ്ടാക്കുന്ന രൂപത്തിൽ, ലജ്ജാകരമായ രൂപത്തിലാണ് ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിച്ചിട്ടുള്ളത്. നമ്മൾ കളിച്ചൊരു രീതി, അത് തീർച്ചയായിട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. എളുപ്പമാണ് മാനേജറെയും അതുപോലെ മറ്റ് സ്റ്റാഫിനെയും ഒക്കെ ബ്ലെയിം ചെയ്യാൻ, അവരെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. എന്നാൽ ചിലപ്പോൾ നമ്മൾ താരങ്ങളുടെ കാര്യവും പരിഗണിക്കണം, അവരെ കൂടി കുറ്റപ്പെടുത്തേണ്ടതുണ്ട്. കൂടുതൽ മികച്ച പ്രകടനം നമ്മൾ കളിക്കളത്തിൽ നടത്തിയേ പറ്റൂ. ആദ്യ പകുതി തീർച്ചയായും വളരെ ലജ്ജാകരമായ രൂപത്തിലാണ് കളിച്ചത്. 4 ഗോളുകൾ ആദ്യ 45 മിനിറ്റിൽ തന്നെ വഴങ്ങേണ്ടതായിരുന്നു. ഈ ടീം ഇങ്ങനെ കളിക്കുന്നത് കാണാൻ തന്നെ വളരെ ദുഃഖമുണ്ട്. തീർച്ചയായിട്ടും നൈറ്റ്മെയർ ആഫ്റ്റർ നൈറ്റ്മെയർ, ദുസ്വപ്നങ്ങൾ അല്ലെങ്കിൽ ദുരന്തം, ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് അത് സംഭവിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഏറ്റവും മികച്ചൊരു പ്രകടനം കളിക്കളത്തിൽ പുറത്തെടുക്കാൻ, ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, സംതിങ് ഈസ് വെരി റോങ്. എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു കളിയുടെ കാര്യം തന്നെ നോക്കുക, വളരെ ലോ ലെവലിലാണ് കളിച്ചത്, വളരെ പൂറായിട്ടാണ് കളിച്ചത്. ആരാധകരോട് ഒരിക്കൽ കൂടി ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് ബുദ്ധിമുട്ടേറിയ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അപ്പോഴൊക്കെ സ്വയം വിശ്വസിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു സ്ട്രോങ് മൈൻഡ് ആൻഡ് ബോഡിയാണ് വേണ്ടത്. യുണൈറ്റഡിന് വേണ്ടി കളിക്കുന്നതിനാണ് നമുക്ക് പണം തരുന്നത്. കൂടുതൽ മികച്ച രൂപത്തിൽ നമ്മൾ പെർഫോം ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റുമാണ്. ഇതല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഇങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിക്കണം എന്നല്ല ആരും ആഗ്രഹിക്കുന്നത്. ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും വളരെ മോശമായിട്ടുള്ള രൂപത്തിലാണ് കുറേ സമയമായിട്ട് യുണൈറ്റഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യുണൈറ്റഡിനെ പോലുള്ള ഒരു ക്ലബ്ബ് കിരീടങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടതാണ്, വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ തുറന്ന് സമ്മതിക്കുന്നു, കുറേ കാലമായിട്ട് അങ്ങനെയല്ല, അതിൽ നിന്ന് ഏറെ അകലെയാണ് ഈ ക്ലബ്ബ് ഉള്ളത്. എന്തായാലും നമ്മൾ ഒരുമിച്ച് നിൽക്കുക, നന്നായി വർക്ക് ചെയ്യുക, അതാണ് ഇപ്പോൾ വേണ്ടത്. എപ്പോഴും പറയാറുള്ളത് പോലെ ഇതിൽ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വി ഹാവ് ടു ലുക്ക് അറ്റ് അവർ സെൽഫ് ആൻഡ് സി വേർ വി ക്യാൻ ഇംപ്രൂവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നത്. സ്വയം ഒന്ന് വിലയിരുത്തുക, എന്നിട്ട് എങ്ങനെ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്തെടുക്കാൻ കഴിയുമെന്നുള്ളത് കണ്ടെത്തുക, അതാണ് യുണൈറ്റഡ് ചെയ്യേണ്ടത് എന്ന് കൂടി ഡേവിഡ് ഡിഹിയ പറഞ്ഞു വെക്കുന്നു. എന്തായാലും യുണൈറ്റഡിൻ്റെ ഓരോ ആരാധകനും വലിയ നിരാശയിലാണ് ഇപ്പോഴുള്ളത്. ഫുട്ബോൾ ലോകത്തെ ഒരു വമ്പൻ ക്ലബ്ബായിട്ട് അല്ലെങ്കിൽ പ്രീമിയർ ലീഗിൻ്റെ തലപ്പത്ത് വർഷങ്ങളോളം നിന്നൊരു ക്ലബ്ബ് ഈ രൂപത്തിൽ തകർന്നടിയുന്നത് തീർച്ചയായിട്ടും ആരാധകർക്ക് വലിയ രൂപത്തിലുള്ള നിരാശയുണ്ടാക്കുന്നുണ്ട്. വിവരാസനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെത്താം.